ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എത്തുന്ന ISL അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഈസ്റ്റ് ബംഗാൾ ISL-ലേക്ക് എത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങളാണ്. ഇത്തവണ പ്രീ സീസണിനായി വരേണ്ടതില്ലെന്ന് 6 താരങ്ങളോട് മാനേജ്മെന്റ് അറിയിച്ചതായാണ് വാർത്ത. മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിൽ അടക്കം കളിച്ചിരുന്ന റിനോ ആന്റോയാണ് തിരിച്ചടിയേറ്റ ഒരു താരം. ഈസ്റ്റ് ബംഗാളിൽ ഒരു വർഷത്തെ കരാർ ബാക്കിയിരിക്കെയാണ് റിനോ ഉൾപ്പെടെയുള്ളവരോട് ക്ലബ് നോ പറഞ്ഞത്. റിനോ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ താരങ്ങളെ ഈസ്റ്റ് ബംഗാൾ പ്രീ സീസണിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ താരങ്ങളോട് വേറെ ക്ലബ് കണ്ടെത്താൻ ഈസ്റ്റ് ബംഗാൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മലയാളി താരങ്ങളായ മിർഷാദ്, ഇർഷാദ് എന്നിവരുടെ ഭാവിയും അനിശ്ചിതത്വത്തിലാണ്. എന്നാൽ ഇവരുടെ ആരുടെയും കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ ഈസ്റ്റ് ബംഗാൾ പറഞ്ഞിട്ടില്ല. കാവിൻ ലോബോ, കീഗൻ പെരേര എന്നിവരും റിനോയുടെ കൂടെ ക്ലബ് വിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ താരങ്ങളെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ക്ലബ്ബുകളും സൈനിങ്ങുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി ഏതെങ്കിലും ക്ലബ്ബിൽ അവസരം കിട്ടുമോ എന്നറിയില്ല. അതേസമയം തന്നെ റിനോ ആന്റോയെ കേരളത്തിന്റെ സ്വന്തം ഐ ലീഗ് ക്ലബ് ഗോകുലം ലോണിൽ കളിപ്പിക്കുമെന്നും സൂചനയുണ്ട്. ഇക്കാര്യത്തിൽ ടീം മാനേജ്മെന്റ് ഇതുവരെ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. ടീമിൽ നിർബന്ധമായും വേണ്ട ഏഷ്യൻ താരത്തിന്റെ കരാറും ചെന്നൈയിൻ FC പൂർത്തിയാക്കി. താജിക്കിസ്ഥാൻ താരം ഫത്കുലോ ആണ് ചെന്നൈയിനിൽ എത്തിയിരിക്കുന്നത്. 30-കാരനായ താരം ഒരു വർഷത്തെ കരാർ ക്ലബ്ബുമായി ഒപ്പുവെച്ചു. താജിക്കിസ്ഥാൻ ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് ഫത്കുലോ. 68 മത്സരങ്ങൾ താരം ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. താജിക്കിസ്ഥാൻ ക്ലബ്ബായ FC ഖുജാന്തിലായിരുന്നു താരം കളിച്ചുകൊണ്ടിരുന്നത്. ഫത്കുലോ തന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കാലം ചിലവഴിച്ച ക്ലബ് FC ഇസ്തിക്ലോലാണ്. അവർക്കായി 3 ഏഷ്യൻ കപ്പ് മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോളും നേടിയിട്ടുണ്ട്. അദ്ദേഹം അവസാനം കളിച്ച ക്ലബ്ബുകളിൽ എല്ലാം നേടിയ ഗോളിന് തുല്യമായ അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതുതന്നെയാണ് അദ്ദേഹത്തെ മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഗോൾ കോൺട്രിബ്യൂഷൻ റേറ്റിംഗ് കൂടിയ ഒരു ഏഷ്യൻ താരം തന്നെയാണ് അദ്ദേഹം. 2006 U16 ഏഷ്യൻ കപ്പിൽ 3-ാമതെത്തിയ താജിക്കിസ്ഥാൻ യുവ ടീമിലെ പ്രധാനിയായിരുന്നു ഫത്കുലോ. വിങ്ങറായ താരം, 2 വിങ്ങുകളിലും ഒരുപോലെ കളിക്കുന്ന താരമാണ്. ആദ്യത്തെ ISL സീസണിന് തയ്യാറെടുക്കുന്ന ഈസ്റ്റ് ബംഗാൾ സുപ്രധാനമായൊരു താരത്തെ ടീമിലെത്തിച്ചെന്നതാണ് പ്രധാനമായൊരു വാർത്ത. ഓസ്ട്രേലിയൻ എ ലീഗിൽ മത്സരിക്കുന്ന വെല്ലിംഗ്ടൺ ഫീനിക്സിന്റെ ജർമ്മൻ മിഡ്ഫീൽഡർ മാറ്റി സ്റ്റെയിൻമാനുമായാണ് ടീം കരാറിലെത്തിയത്. കേവലം 25 വയസ്സ് മാത്രമാണ് താരത്തിന്റെ പ്രായം. ജർമ്മൻ U15, U16, U20 ദേശീയ ടീമുകൾക്കായും മാറ്റി സ്റ്റെയിൻമാൻ കളിച്ചിട്ടുണ്ട്. സെൻട്രൽ മിഡ്ഫീൽഡറായും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും കളിക്കാൻ കഴിവുള്ള താരമാണ്. ബുണ്ടസ്ലീഗയിൽ 9 മത്സരങ്ങളും ഓസ്ട്രേലിയൻ എ ലീഗിൽ 23 മത്സരങ്ങളും ഉൾപ്പെടെ ക്ലബ് ഫുട്ബോളിൽ 238 മത്സരങ്ങളുടെ പരിചയ സമ്പത്തുണ്ട്. ഇതുവരെ നേടിയത് 13 ഗോളുകളാണ്. കഴിഞ്ഞ സീസണിലാണ് ഇദ്ദേഹം വെല്ലിംഗ്ടൺ ഫീനിക്സിലെത്തുന്നത്. കഴിഞ്ഞ സീസണിൽ അവർക്കായി 23 എ ലീഗ് മത്സരങ്ങളിലാണ് സ്റ്റെയിൻമാൻ കളത്തിലിറങ്ങിയത്. മികച്ച വേഗവും ടീമിനായി ആത്മാർത്ഥതയോടെ കളിക്കുന്ന താരവുമാണ് ഈ 25-കാരൻ. ഇത്തവണ മികച്ച ടീമിനെ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ ഒരുക്കുന്നത്. ഗോവയിൽ പ്രീ സീസൺ പുരോഗമിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ കോട്ടയിലെ ശേഷിച്ച താരങ്ങളെ കൂടി ടീമിലെത്തിച്ചതായി സൂചന. ഏഷ്യൻ കോട്ടയിലേക്ക് ഓസ്ട്രേലിയൻ താരവും യൂറോപ്പിൽ നിന്ന് മറ്റൊരു താരവുമായാണ് കരാറെന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ കരാർ സ്ഥിരീകരിക്കും. കോച്ച് കിബു വിക്കുനയും സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിൻകേസും ഇതിനകം പനാജിയിലെത്തിയിട്ടുണ്ട്. ഇരുവരുടെയും കോവിഡ് ക്വാറന്റൈൻ കാലാവധി അടുത്ത ദിവസം മാത്രമേ അവസാനിക്കുകയുള്ളൂ. എല്ലാ വിദേശ താരങ്ങളും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിലെത്തുമെന്നാണ് ടീം ക്യാമ്പിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഇതോടെ പരിശീലനം പൂർണ്ണതോതിൽ നടക്കും. ഇപ്പോൾ സഹപരിശീലകന്റെ കീഴിൽ ഇന്ത്യൻ താരങ്ങളാണ് പരിശീലനം നടത്തുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ISL സംഘാടകർ അനുവദിച്ചിരിക്കുന്ന പരിശീലന മൈതാനത്തേക്ക് ടീം അടുത്ത ദിവസം തന്നെ മാറും. അവിടെ പണികളെല്ലാം പൂർത്തിയായി. ISL അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.